ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ രണ്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പാലും അതുപോലെ റോസ് മിൽക്ക് എസെൻസും അതുപോലെ പിസ്ത എസെൻസും ഉപയോഗിച്ചിട്ടാണ്. ഈ രണ്ട് എസെൻസും നിങ്ങൾ വീട്ടിൽ വാങ്ങിവെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയൊരു ഡ്രിങ്കാണിത്. പിന്നെ ഇതിൽ നമ്മൾ കസ്കസും അതുപോലെ പഞ്ചസാരയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അതുപോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ ഇതിനായിട്ടിപ്പോൾ ഒരു ടീസ്പൂണോളം കസ്കസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഈ കസ്കസൊക്കെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്കിതിനെ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക 1/2 ലിറ്റർ പാല്, അതായത് 2 കപ്പോളം തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നല്ല പോലെ തിളപ്പിച്ചിട്ട് പിന്നെ തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. രണ്ട് ഡ്രിങ്കും നമ്മൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ചേർക്കുന്ന എസെൻസിന് മാത്രമേ മാറ്റുള്ളൂ. നിങ്ങൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ചേർക്കുന്ന എസെൻസും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പം ഞാൻ 2 എണ്ണം കാണിക്കാനും വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്പ് റോസ് മിൽക്കിൻ്റെ എസെൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരല്പം കസ്കസും കൂടെ ഇട്ട് കൊടുക്കാം. റോസ് മിൽക്കിൻ്റെ എസെൻസും പിസ്ത എസെൻസും ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റോസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പിസ്ത മിൽക്കും തയ്യാറാക്കിയെടുക്കാം. പിസ്ത മിൽക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ജ്യൂസിനെ ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോ ഡ്രിങ്കൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എസെൻസും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്കും നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2-3 ഡ്രോപ്പ് പിസ്തയുടെ എസെൻസും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിനെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പിസ്ത മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, 2 ഡ്രിങ്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യുമ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. പിസ്തയുടെ എസെൻസും അതുപോലെ റോസ് മിൽക്കിൻ്റെ എസെൻസും ഒക്കെ നമ്മൾ വാങ്ങിയേക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ 2 ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.